ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം പുതിയ വാർത്തകൾ തത്സമയം അറിയാൻ ബെൽ ഐക്കണും അമർത്തു ഡബ്സ് മാഷ് റാണി സൗഭാഗ്യ വെങ്കടേഷിനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ചലച്ചിത്ര താരങ്ങളുടേതിന് തുല്യമായ പ്രശസ്തിയും ആരാധകരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട് പക്ഷേ സൗഭാഗ്യ വെങ്കടേഷ് ഫേസ്ബുക്കിലൂടെ തനിക്ക് കിട്ടിയ എട്ടിന്റെ പണിയെ ഒരു പ്രശസ്ത ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ വിവരിക്കുന്നു സൗഭാഗ്യ വെങ്കടേഷ് കുറെ നാൾ മുമ്പ് ഫേസ്ബുക്കിലൂടെ ഒരു ചുള്ളൻ ചെക്കനുമായി സൗഹൃദത്തിലായി പിന്നെ അത് പ്രണയവുമായി എന്നാൽ പ്രേമം മൂത്തതോടെ അയാളുടെ തനി നിറം പുറത്തായി ഫേസ്ബുക്ക് പാടില്ല വാട്സപ്പ് പാടില്ല കൂട്ടുകാർ ആരും വേണ്ട തുടങ്ങിയ നിബന്ധനകൾ വന്നു സൗഭാഗ്യ വെങ്കടേഷ് പറയുന്നു ഗേൾസ് സ്കൂളിൽ പഠിച്ചതുകൊണ്ട് ആണുങ്ങളുമായി ഇടപഴകി എനിക്ക് ശീലമില്ല അതുകൊണ്ട് എല്ലാ ആണുങ്ങളും ഇങ്ങനെയായിരിക്കുമെന്നും ആണുങ്ങളുടെ പൊതു സ്വഭാവം ഇതായിരിക്കുമെന്നും ഞാനങ്ങ് കരുതി അതുകൊണ്ട് അയാൾക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു പക്ഷെ ബന്ധം പിന്നീട് കൂടുതൽ വഷളായി എനിക്ക് സൗന്ദര്യമില്ല തടിച്ചിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ പരിഹസിക്കാനും തുടങ്ങി മാത്രവുമല്ല ചീത്ത വിളിക്കുകയും തല്ലുകയും കൂടി ചെയ്തിട്ടുണ്ട് എന്റെ അച്ഛനോടും അമ്മ യോടും ഒപ്പം പുറത്തു പോകണമെങ്കിൽ പോലും അയാളുടെ അനുവാദം വാങ്ങേണ്ട സ്ഥിതിയായി പക്ഷെ എന്നിട്ടും ഞാൻ പിന്മാറിയില്ല ഒടുവിൽ എന്നെ വിവാഹം കഴിക്കണമെങ്കിൽ സ്ത്രീധനം വേണമെന്ന് ആവശ്യപ്പെട്ടതോടെ അവിടെ വച്ച് എല്ലാം അവസാനിപ്പിക്കുകയായിരുന്നു സൗഭാഗ്യ വെങ്കടേഷ് പറയുന്നുമാഷിലൂടെ പ്രശസ്തിയായ സൗഭാഗ്യയ്ക്ക് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് പ്രണയിച്ച ശേഷം പണി കൊടുത്തവൻ ആരട എന്നാണ് ഇപ്പോൾ ആരാധകർ ചോദിക്കുന്നത് അവന്റെ ഒരു ഫോട്ടോ എങ്കിലും കാണിച്ചതാ അവന് ഞങ്ങൾ ഒരു പണി അങ്ങോട്ട് കൊടുക്കാം എന്നാണ് സൗഭാഗ്യയുടെ കലിപ്പ് ആരാധകർ പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ രഹസ്യവും സാധാരണ പെൺകുട്ടികൾ പുറത്തു പറയാത്തതുമായ ഇക്കാര്യം പരസ്യമാക്കിയ ചങ്കൂറ്റത്തെയും ഇപ്പോൾ പലരും അഭിനന്ദിക്കുകയാണ് താരമായാലും അപ്പാവി ആയാലും പണി കിട്ടേണ്ടപ്പോൾ അത് കൃത്യമായി കിട്ടിയിരിക്കും എന്നാണ് സൗഭാഗ്യയ്ക്ക് ഇട്ടുകൊണ്ട് മറ്റു ചിലരുടെ സോഷ്യൽ മീഡിയ കമന്റ് ഫേസ്ബുക്ക് പ്രേമം ശാശ്വതമാണോ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ